ഹൈ ഗായ്സ്, വെൽക്കം ടു കരിയർ ടോക്സ് വിത്ത് അവോധ. ഇന്ന് നമ്മുടെ കരിയർ ടോക്സിൽ നമ്മുടെ അവോധയായിട്ടുള്ള വിശേഷം പറയാൻ വേണ്ടിയിട്ട് അജയ്യാണ് ഉള്ളത്. സോ അജയുടെ ജേർണി എങ്ങനെയായിരുന്നു അവോധയോടൊപ്പം എന്ന് നമുക്കറിയാം. സോ ഹായ് അജയ്, വെൽക്കം ടു കരിയർ ടോക്സ് വിത്ത് അവോധ. താങ്ക് യു മാം. ഓക്കെ അജയ്, ഇപ്പൊ എവിടെയാണ്, എന്താണ് ചെയ്യുന്നത്? ഞാനിപ്പോ വെഞ്ചുറ സെക്യൂരിറ്റീസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയിൽ സെയിൽസ് റെപ്രസെന്റേറ്റീവ് വർക്ക് ചെയ്യുകയാണ്. ഓക്കെ, സ്റ്റോക്ക് മാർക്കറ്റ് സ്റ്റോക്ക് ബ്രോക്കിംഗ് കമ്പനിയാണ്. അവോധിന്ന് പ്ലേസ്മെന്റ് കിട്ടി കയറിയതാണ്. എനിക്ക് ഇന്റേൺഷിപ്പ് ഉണ്ടായില്ല, നേരെ ജോബ് ഓഫർ കിട്ടിയാണ് കയറി. ഇന്റേൺഷിപ്പ് വേറെ Yes, yes. Right. Anyway, congratulations from our whole family. So, നമുക്കറിയാം അവോധയിൽ വരാനുള്ള കാരണം എന്തായിരുന്നു, അവോധ ചൂസ് ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു, അവോധയുടെ കൂടെ എങ്ങനെയുണ്ടായിരുന്നു അറിയണമെന്നുണ്ട്. പറഞ്ഞോ. ഓക്കെ ഓക്കെ. ഞാൻ എന്റെ ഹയർ സെക്കൻഡറി കഴിഞ്ഞിട്ട് ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഞാൻ ഡിഗ്രി ചെയ്തത് പ്രൈവറ്റ് ഓപ്പൺ യൂണിവേഴ്സിറ്റി ചെയ്തത്. അപ്പോ റെഗുലർ ക്ലാസ് ഒന്നും ഇല്ല, ഞാൻ ഫ്രീ ആയിട്ടാണ് നിൽക്കുന്നത്. അതിനിടയ്ക്ക് ഞാൻ വേറൊരു കോഴ്സ് ചെയ്തു, പക്ഷെ അതിന് ബേസ് ഉള്ള ജോബ് ഞാൻ നോക്കിയില്ല. എനിക്ക് പഠിക്കാൻ താല്പര്യമുള്ള കോഴ്സ് മാത്രമേ നോക്കിയുള്ളൂ, കരിയറായിട്ട് നോക്കിയില്ല. പക്ഷെ പിന്നീട് ഇങ്ങനെ റെഗുലർ ആയിട്ട് കോളേജിലും പോകുന്നില്ല, ജസ്റ്റ് വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്, വേറെ ഒന്നും പഠിക്കുന്നില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് വഴി ഞാൻ അറിഞ്ഞത്, അവനൊരു എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറഞ്ഞ കോഴ്സ് പഠിക്കുന്നുണ്ട്. അപ്പൊ എവിടെയാണെന്ന് ചോദിച്ചപ്പോ അവൻ പറഞ്ഞു ഇങ്ങനെ അവോധ എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ഇൻഫോപാർക്കിലാണ്. അപ്പോ ഒന്ന് ഇന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഇതൊന്നും അന്വേഷിച്ചു, എന്റെ ഒരു ഫ്രണ്ടായിട്ടാണ് ചെന്നത്. അവനിപ്പോഴും പഠിക്കുന്നുണ്ട് അവിടെ. അവനിപ്പോ ഗ്രാഫിക് ഡിസൈനിങ് ആണ് പഠിക്കുന്നത്, പഠിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോ ഞാൻ ഈ കഴിഞ്ഞ ഈ വർഷം ജാനുവരിയിലോ ഫെബ്രുവരിയിലോ കണ്ടാണ് എൻറോൾ ചെയ്തത്. എന്റെ കോഴ്സ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് സ്റ്റോക്ക് മാർക്കറ്റ് എടുത്ത്. സ്റ്റോക്ക് മാർക്കറ്റ് എനിക്ക് കുറച്ച് ഇപ്പോ കുറച്ച് കാലമായിട്ട് ഞാൻ കണ്ടുവരുന്നൊരു ഇതായിരുന്നു. മറ്റേ യൂട്യൂബിലും അല്ലെങ്കിൽ ഇൻസ്റ്റയിലേക്ക് ഇറങ്ങി ഞാൻ ആഡ് വരുന്നത് ഒളിമ്പ് ട്രേഡ് ഐക്യു ഓപ്ഷൻസ് ഒക്കെ പറഞ്ഞുകൊണ്ട്, ജസ്റ്റ് ഇത്ര പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്ര രൂപ 5 മിനിറ്റ് കഴിഞ്ഞ് സമ്പാദിക്കാം എന്നുള്ള രീതിയിലേക്ക്. അപ്പൊ അതിനെപ്പറ്റി എന്ത് സംഭവം എന്ന് അറിയണമെന്നുണ്ടായിരുന്നു. സ്റ്റോക്ക് മാർക്കറ്റ് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് ആഡ് കണ്ടിട്ടുള്ള പരിചയം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇങ്ങനെ ഞാൻ അവൻ എനിക്ക് പോസ്റ്റർ അയച്ചു, അവോധയുടെ കോഴ്സുകളുടെ ലിസ്റ്റ് അയച്ചു. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ഉണ്ട്. എനിക്ക് പിന്നീട് എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. പക്ഷെ എനിക്ക് സ്റ്റോക്ക് മാർക്കറ്റ് ഉണ്ടപ്പോൾ കുറച്ച് ഡിജിറ്റൽ മാർക്കറ്റിനെ കുറച്ചുകൂടി താല്പര്യം തോന്നി സ്റ്റോക്ക് മാർക്കറ്റ് പഠിക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞത് ഈ ആഡ് കണ്ട് എന്താ സംഭവം ഇൻവെസ്റ്റ്മെന്റ് ആണ് സ്റ്റോക്ക് മാർക്കറ്റിനുള്ള ഫീൽഡ്, ഞാൻ എവിടെ കേട്ട പോലെ, ഞാൻ കോമേഴ്സ് ഫീൽഡ് ആയതുകൊണ്ട് ചില സ്റ്റോക്ക് മാർക്കറ്റ് കേട്ട പോലെ ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോ എന്നാ പിന്നെ എന്തായാലും വെറുതെ ഇരിക്കുക. പിന്നീടാണ് അവൻ പറയുന്നത് ഇങ്ങനെയാണ് മറ്റേ നമ്മുടെ ഫീസ് പേയ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, നമ്മൾ ജോബ് പ്ലേസ് ആയി കഴിഞ്ഞിട്ടാണ് നമുക്ക് ഫീസ് അടച്ചാൽ മതി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പൊ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, കാരണം പുറത്ത് അങ്ങനെയാണല്ലോ, പുറത്ത് നമ്മൾ പുറത്ത് നമ്മളിവിടെ ഒന്നും ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഇല്ല. നമ്മള് ജോബിന് പ്ലേസ് ആയതിനു ശേഷം മാത്രം നമ്മൾ പഠിച്ച കോഴ്സിന്റെ ഫീസ് അടയ്ക്കുക എന്നുള്ളൊരു ഇത് പുറത്തൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ, ഇവിടെ അങ്ങനെ ഉണ്ടോന്ന് എനിക്ക് അറിയാൻ പാടുള്ളൂ. അപ്പോ അതും കൊള്ളാന്ന് തോന്നി, അങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റ് എടുത്തു. സ്റ്റോക്ക് മാർക്കറ്റ് പഠിച്ചു തുടങ്ങി. ഇപ്പൊ എനിക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി വലിയ ആരും അറിയില്ലായിരുന്നെങ്കിലും അവധി പഠിച്ചതിന്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്ക് അറിയാൻ പാടില്ല, ആ കോഴ്സിനെ പറ്റി ഒന്നും അറിയാൻ പാടില്ലാത്ത ആളാണെങ്കിലും ജസ്റ്റ് ബേസിക് മുതൽ തന്നെ പഠിച്ചു തോന്നുന്നു. അപ്പൊ നമുക്ക് അതിനെ പറ്റി ഒന്നും അറിയില്ലെങ്കിലും നമുക്കത് പഠിക്കാൻ പറ്റും. അതെ. അപ്പൊ എന്റെ കൂട്ടാരൻ ഡിജിറ്റൽ മാർക്കറ്റിംഗും പ്ലസ് ഗ്രാഫിക് ഡിസൈനും എടുത്തത്. അപ്പൊ അവന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അറിയില്ല, ഗ്രാഫിക് ഡിസൈനെ പറ്റി ഒന്നും അറിയില്ല. പക്ഷെ അവൻ പറയുന്നുണ്ട് അവിടെ കുഴപ്പമില്ല, നല്ല നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ബേസിക് ആയിട്ടുള്ള പഠനം. അപ്പൊ അങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റ് കഴിഞ്ഞു, ജസ്റ്റ് ഫൈനൽ ടെസ്റ്റ് ഉണ്ടായിരുന്നു, അങ്ങനെ അസൈൻമെന്റ് ഒക്കെ വെച്ചു. പിന്നെ എനിക്ക് ഒരു മാസം എനിക്ക് പിന്നെ അത് പ്ലേസ്മെന്റ് കീപ്പപ്പ് ചെയ്യാൻ പറ്റില്ല, മറ്റേ മോക്ക് ഇന്റർവ്യൂ ഉണ്ട് അത് ചെയ്യാൻ പറ്റില്ല. അതിനുശേഷം അത് എക്സാമിന്റെ ഇതായിരുന്നു, എനിക്ക് എക്സാം ഉണ്ടായിരുന്നു. അതിനുശേഷം ആ ഒരു മാസം കഴിഞ്ഞിട്ട് എനിക്ക് ജൂണില് മോക്ക് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ജൂണില് മോക്ക് ഇന്റർവ്യൂ പാസ്സായി. അതിനുശേഷം ജൂൺ അവസാനം ആറായപ്പോഴും എനിക്ക് രണ്ട് ഓഫർ വന്നു. ഒന്ന് ഒരു സാറ്റർഡേ ആണ് വന്നത്, ഏത് ഡേറ്റ് ആണെന്ന് നോക്കില്ല, ജൂണിലെ ഏത് സാറ്റർഡേ ആണ് വന്നത്. എനിക്ക് ഒന്നെങ്കിൽ ഒരു ജോബ് ഓഫറും വന്നു, പിന്നെ ഇന്റേൺഷിപ്പ് ഓഫറും വന്നു, രണ്ടും ഒരേ ടൈമിൽ വന്നത് ഒരു സാറ്റർഡേ. അപ്പോ ഞാൻ ജോബ് ഓഫർ ആദ്യം വന്നപ്പോ ഓക്കെ പറഞ്ഞു, പിന്നീടാണ് ഇന്റേൺഷിപ്പിന്റെ കാര്യം പറഞ്ഞത്. അപ്പൊ ഇന്റേൺഷിപ്പിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ അതിന്റെ ട്രെയിനിങ് വീഡിയോ ഒന്ന് വെബിനാറത് കണ്ടു നോക്കി. അപ്പൊ അത് നല്ലൊരു ഇന്റേൺഷിപ്പ് ആയിട്ട് എനിക്ക് തോന്നി. പക്ഷെ എനിക്ക് ഇന്റേൺഷിപ്പിൽ 3 മന്ത് ഉണ്ട്, അപ്പൊ എനിക്ക് കുറച്ചും കൂടി എന്താ പറയാ, എനിക്ക് പെട്ടെന്നൊരു ജോലി വേണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജോബ് ഓഫർ ആയിട്ട് ഞാൻ മുമ്പോട്ട് വെഞ്ചുറ സെക്യൂരിറ്റീസ്, നമ്മുടെ എറണാകുളത്ത് തന്നെയാണ് ഓഫീസ് ഉള്ളത്. വെഞ്ചുറ സെക്യൂരിറ്റീസ് എറണാകുളത്തുള്ള ഓഫീസ്, നമ്മൾ സെൻട്രലൈസ് കേരളത്തിൽ സെൻട്രലൈസ് ചെയ്ത് വെഞ്ചുറ സെക്യൂരിറ്റീസ് വർക്ക് ചെയ്യുന്നത് കൊച്ചിയിൽ നിന്നാണ്.
കേരളത്തിലെ ഒറ്റ ബ്രാഞ്ചുള്ളൂ. ഇപ്പൊ വർക്ക് ഫ്രം ഹോം ആണ്, ഇപ്പൊ കൊറോണ ഒക്കെ ആയതുകൊണ്ട്. അതെ അതെ അതെ, കൊറോണ ഒക്കെ ആയതുകൊണ്ട് അവിടെ എല്ലാ എല്ലാ റെപ്രസെന്റേറ്റീവ്സും വർക്ക് ഫ്രം ഹോം ആണ്. ഞാൻ ആദ്യത്തെ ഒരു മാസം, കഴിഞ്ഞ മാസം ഞാൻ ജൂലൈ ഫുൾ അവിടെ അവിടെ പോയാണ്, ഓഫീസിൽ പോയാണ് വർക്ക് ചെയ്തത്. അപ്പൊ ഒരു മാസം കഴിഞ്ഞപ്പോ നമുക്ക് ഞാൻ 1 മന്ത് കഴിഞ്ഞുള്ളൂ, സെക്കൻഡ് മന്ത്. അങ്ങനെയാണ് പോകുന്നത്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പൊ സ്റ്റോക്ക് മാർക്കറ്റ് കോഴ്സിൽ എന്തൊക്കെയാ പഠിപ്പിക്കുന്നത്? ഇപ്പൊ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുമ്പോഴത്തേക്കേ ഓവർസിയാസ് ബാങ്കിങ് അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് ഉണ്ടല്ലോ. അപ്പൊ മെയിൻലി എന്താണ് നമ്മൾ ഇവിടെ പഠിപ്പിക്കണം എന്ന് അറിയാനൊരു ക്യൂരിയോസിറ്റി. ഞാൻ എൻറോൾ ചെയ്ത സമയത്ത് സ്റ്റോക്ക് മാർക്കറ്റ് ബേസിക് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ, സ്റ്റോക്ക് മാർക്കറ്റ് ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ എന്ത് തരം ഇൻവെസ്റ്റ്മെന്റ്സ് ആണ്, ഇൻവെസ്റ്റ്മെന്റ്സും ട്രേഡിംഗും അങ്ങനത്തുള്ള അതിനെ പറ്റിയുള്ള ഡെഫിനിഷൻസ്, അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള കാര്യം ഉണ്ടായിരുന്നു. പിന്നെ അതെങ്ങനെയാണ് നമ്മൾ ഒരു കമ്പനിയിൽ തിരഞ്ഞെടുക്കുന്നത്, ഒരു ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, ടെക്നിക്കൽ ആയിട്ടും ഫണ്ടമെന്റൽ ആയിട്ടും ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, അതൊക്കെ എങ്ങനെ തിരഞ്ഞെടുക്കുന്ന എന്നുള്ള കോഴ്സ് സെക്ഷൻ ഉണ്ടായിരുന്നു. പിന്നീട് നമുക്ക് ചാർട്ട് പാറ്റേൺസ് ഉണ്ടായിരുന്നു, അതായത് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ ഗ്രാഫ് നോക്കിയിട്ടാണ് നമ്മൾ ഓരോ കമ്പനിയുള്ള സ്റ്റോക്ക് നമ്മൾ പഠിക്കുന്നത്. കമ്പനി പ്രോഫിറ്റബിൾ ആയിരിക്കോ അല്ലെങ്കിൽ ലോസിലേക്കാണോ പോകുന്നുള്ളൊരു കാര്യം, ആ ഗ്രാഫ് ചാർട്ട് പാറ്റേൺസ് പഠിപ്പിക്കുമായിരുന്നു. അതിനൊരു സെക്ഷൻ, സെപ്പറേറ്റ് സെക്ഷൻ ആയിരുന്നു. പിന്നെ അവസാനത്തെ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ ആയിട്ടുള്ള കാര്യം, നമ്മുടെ ഹ്യൂമൻ ബിഹേവിയർ, നമ്മുടെ മനുഷ്യന്മാരുടെ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ ഇറങ്ങി കഴിഞ്ഞാൽ മിക്കവർ ലോസ് വരുന്നത് തന്നെ നമ്മുടെ ഒരു മെന്റാലിറ്റിയാണ്. ഒരു ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ സ്റ്റോക്ക് മാർക്കറ്റ് ഇപ്പൊ അവിടെ പഠിച്ചതാണെന്ന് ഞാനിപ്പോ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, സ്വന്തമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ട്രേഡ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ചെറിയൊരു ഇൻകം അതിൽ തന്നെ ജനറേറ്റ് ചെയ്യുന്ന പ്രോഫിറ്റ്. നമ്മളിപ്പോ ഒരു കമ്പനി നമ്മൾ വിശ്വസിച്ച് നല്ല രീതിയിൽ, ഇപ്പൊ ഞാൻ പറഞ്ഞു സൈക്കോളജിക്കലായിട്ടുള്ള കുറച്ച് കാര്യമുണ്ട്, നമ്മൾ അധികം കൂടെ വിശ്വസിക്കരുത് എല്ലാ കാര്യം. ചെറിയൊരു ലോസ് വന്നപ്പോ അപ്പൊ തന്നെ നമ്മൾ അവിടെ നിന്ന് ആ ഓഹരി വിറ്റിട്ട് പോവുക, അല്ലാണ്ട് അത് ഇനിയും വളരും എന്നുള്ള പ്രതീക്ഷ വെച്ച് വെച്ചോണ്ടിരിക്കരുത്. ചിലർക്ക് അങ്ങനെ നഷ്ടം വരും, ഈ കമ്പനി ഇനിയും വളരും, അപ്പൊ ചെറിയൊരു ലോസ് വന്നപ്പോൾ അവിടെ ചിലപ്പോൾ വിൽക്കില്ല. അപ്പൊ ആ ചെറിയ ലോസ് നമുക്ക് ചിലപ്പോൾ വിറ്റിട്ട് നമുക്ക് അവിടെ അത് ആ ഒരു വലിയ നഷ്ടം നികത്താൻ പറ്റും. പക്ഷെ അവർ ആ കമ്പനി ഇനിയും വളരും പ്രതീക്ഷയിരുന്ന് ചിലപ്പോൾ അത് ചിലപ്പോൾ നല്ലോണം ഇടിഞ്ഞു കഴിഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള കുറെ സൈക്കോളജികളുടെ കാര്യങ്ങളൊക്കെ ഈ അവോധ അതിൽ സെക്ഷനിൽ ഉണ്ടായിരുന്നു, ഈ സൈക്കോളജി സെക്ഷൻ. അങ്ങനെയായിരുന്നു. ഈ ക്ലാസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? റെക്കോർഡ് സെക്ഷൻ ഒക്കെ ആയതുകൊണ്ട് തന്നെ എങ്ങനെയുണ്ടായിരുന്നു റേറ്റിംഗ്? എനിക്ക് എനിക്കുണ്ടായിരുന്ന കരിക്കുലത്തിലെ എല്ലാ ക്ലാസ്സും എനിക്ക് ഇഷ്ടമായി. എനിക്കതിൽ എന്താ പറയാ, മനസ്സിലാവാണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പറയാണ്ട് പോയി വിട്ടുപോയി എന്നുള്ള രീതിയിലൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം പിന്നെ ഞാൻ പറഞ്ഞു നമുക്ക് ബേസിക് ആയിട്ടുള്ള നമുക്ക് എനിക്ക് തോന്നുന്നു ഞാനിപ്പോ സ്റ്റോക്ക് മാർക്കറ്റ് എടുത്തതിന് വേറെ കുറച്ച് കരിക്കുലം കൂടി ആഡ് ചെയ്തെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അപ്പൊ ഞാൻ ഇടക്ക് നോക്കിയപ്പോ അങ്ങനെ കണ്ടായിരുന്നു കരിക്കുലത്തിൽ കുറെ വേറെ കുറെ അപ്ഡേഷൻ അനുസരിച്ച് മൂവ് ചെയ്തില്ലെങ്കിൽ നിലനിർപ്പില്ലല്ലോ, ആഡ് ചെയ്തോണ്ടിരിക്കാണ്. കാരണം നമ്മളെ ട്രസ്റ്റ് ചെയ്യുന്ന ഒരുപാട് കുട്ടികൾക്ക് ജോബിലേക്ക് ചെല്ലുമ്പോഴേ അവർക്ക് ടെക്നോളജി അറിഞ്ഞില്ല എങ്കിൽ നമ്മളെ കവർ ചെയ്യുന്നത് ഏറ്റവും വലിയ, അതുകൊണ്ടാണ് നമ്മള് പുതിയ പുതിയ അപ്ഡേഷൻ. എനിക്ക് തോന്നുന്നു മന്ത്ലി മന്ത്ലി ഇപ്പൊ അപ്ഡേഷൻസ് ഉണ്ടെന്ന് തോന്നുന്നു, ഐ തിങ്ക് സോ. അപ്പം നല്ല കാര്യമുണ്ട്, കാരണം പറഞ്ഞു അല്ല അത് നല്ല കാര്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ പഠിച്ച കോഴ്സാണ് സ്റ്റോക്ക് മാർക്കറ്റ് പറയുന്നത്. സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് വലിയൊരു മേഖല സബ്ജക്ട് ആണ്. അപ്പൊ അതില് നമുക്ക് കുറെ കാര്യങ്ങൾ അറിയാനുണ്ട്. ഇപ്പോ അവധിയിൽ പഠിച്ചിട്ട് ഞാൻ പഠിച്ചപ്പോ ഉള്ള കരിക്കുലം കുറച്ച് ഷോർട്ടെന്നല്ല എന്നുവെച്ചാൽ കുറച്ച് ഷോർട്ടായിരുന്നു. അപ്പോ അതില് എനിക്ക് ബേസിക്കുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലായി. പക്ഷെ അതിൽ നിന്ന് ഞാൻ പിന്നീട് സ്റ്റോക്ക് മാർക്കറ്റ് ഫീൽഡിലേക്ക് ഇറങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വേറെ കുറെ കാര്യങ്ങളുണ്ട്, സ്റ്റോക്ക് മാർക്കറ്റ് വലിയൊരു മേഖലയാണ്. അപ്പോ അത് കുറച്ച് ഞാൻ റിസർച്ച് ചെയ്യുമ്പോൾ മനസ്സിലായത്. പിന്നീട് ഞാൻ ഒരു ദിവസം വെറുതെ സ്റ്റോക്ക് മറ്റേ അബോധയുടെ തന്നെ കോഴ്സുകൾ നോക്കിയപ്പോഴാണ് ഞാൻ കണ്ടത്. എനിക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒന്ന് എടുത്താൽ കൊള്ളാം എന്നൊക്കെ ഉണ്ട്, വെറുതെ പഠിച്ചിരുന്നാൽ കൊള്ളാം എന്നൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ വെറുതെ കോഴ്സുകൾ നോക്കിയപ്പോഴാണ് മറ്റേ ഞാൻ പഠിച്ച സ്റ്റോക്ക് മാർക്കറ്റിൽ പിന്നെയും കുറെ കരിക്കുലം ആഡ് ചെയ്തത് ഞാൻ കണ്ടത്. അപ്പൊ അതൊരു നല്ലൊരു കാര്യമാണ്, കാരണം ഞാൻ പറഞ്ഞ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് വലിയൊരു മേഖല ആയതുകൊണ്ട്
ഓക്കെ, നമ്മള് പറയുന്ന ടാഗ് ലൈൻ ശരിയാണല്ലേ? ചില ജോലി കിട്ടിയ ശേഷം പണം അടിച്ചാൽ മതി എന്നൊക്കെ പറയുന്ന ടാഗ് ലൈനിലുള്ളതാണ് അല്ലേ? അത് ശരിയാണ്, അത് നമുക്ക് പറഞ്ഞത് തന്നെ. നമുക്കിപ്പോ എനിക്കിപ്പോ ജോബ് ഞാൻ കേറിയിട്ടുണ്ട്. ഞാനിപ്പോ 5000 ഞാനിപ്പോ എനിക്ക് 10,000 അടയ്ക്കാറുണ്ട്. നമ്മൾ ജോബ് കേറിക്കഴിഞ്ഞ ശേഷം അത്ര അടച്ചാൽ മതി, അതിനുള്ളൊരു ഇതൊന്നുമില്ല. അല്ലാണ്ട് അത് ഇപ്പൊ പലരും അങ്ങനെ കേൾക്കുമ്പോ ചിലവർക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാവും, സത്യമാണോ? കാരണം വെച്ചാൽ ഇവിടെ അങ്ങനത്തെ സിസ്റ്റം ഇല്ല, നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നത്. പക്ഷെ അങ്ങനത്തെ ഒരു പേടിയും വേണ്ട. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് എന്താണ്, നമുക്ക് പ്ലേസ്ഡ് ആയി കഴിഞ്ഞാൽ മാത്രം നമുക്ക് ഫീസ് അടച്ചാൽ മതി. അതിന് വേറൊരു പേടിയൊന്നും അല്ലെങ്കിൽ ഇപ്പൊ വേറെ കാര്യം, നിങ്ങളിപ്പോ പ്ലേസ്ഡ് ആയില്ലെങ്കിൽ അബോധയുടെ അബോധയിൽ നിന്ന് കൺസൾട്ട് ചെയ്ത് നിങ്ങളെ പ്ലേസ്ഡ് ആയില്ലെങ്കിൽ വേറെ ജോബാണ് നിങ്ങൾ പോയത്, അതിനും ഫീസ് അടക്കേണ്ട ആവശ്യമൊന്നുമില്ല. അബോധയിൽ നിന്ന് പ്ലേസ്മെന്റ് കിട്ടിയാൽ മാത്രം നിങ്ങൾ ഫീസ് അടച്ചാൽ മതി എന്നുള്ളൊരു ഇതും കൂടി ഉണ്ട്. അത്രയും സാറ്റിസ്ഫൈ ആയതുകൊണ്ടായിരിക്കാം ഞാൻ, എനിക്ക് ഒരു ചോദ്യം ചോദിക്കേണ്ട ആവശ്യമില്ല, അവന്റെ ഉള്ളിൽ നിന്നാണ് അത് വരുന്നത് എനിക്ക് മനസ്സിലായി. സോ താങ്ക് യു സോ മച്ച് അജയ്. കാരണം ഞാൻ കുറച്ച് ചോദ്യങ്ങളാണ് ചോദിച്ചുള്ളൂ, പക്ഷെ അജയ് ഒരുപാട് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി എത്ര മാത്രം സാറ്റിസ്ഫൈഡ് ആണ് ഞങ്ങളെയും കൊണ്ടുവന്നത്. സോ അതാണ് ഞങ്ങൾക്ക് കിട്ടാനുള്ള ഏറ്റവും വലിയൊരു ഹാപ്പിനെസ്. ആൻഡ് താങ്ക് യു സോ മച്ച്. ആൻഡ് അപ്പം റേറ്റിംഗ് കൊടുക്കും അജയ്? റേറ്റിംഗ് എത്രയാണ്? ഓക്കെ, അപ്പം എനിവേ താങ്ക് യു സോ മച്ച് അജയ്. അപ്പം നന്നായിട്ട് പോവുക, പ്ലേസ്ഡ് ആയിരുന്നു കേട്ടു, സോ ഹാപ്പി ഫോർ ദാറ്റ്. ആൻഡ് അബോധയുടെ കൂടെ നിന്നതിനും, അബോധയെ സെലക്ട് ചെയ്തതിനും, ഞങ്ങളുടെ കൂടെ നിന്നതിനും ഒരുപാട് താങ്ക്സ്. ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് ഹോപ്പ് യു ഗോയിങ് വെൽ. ഓക്കെ, താങ്ക് യു.